മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദിനി വർമ്മ. 16 കൊല്ലത്തോളമായി തായമ്പകയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ആയുർവേദവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തൃപ്പൂണിത്ര, അതായത് മേളങ്ങളുടെയും കലകളുടെയും നാടായിട്ടുള്ള തൃപ്പൂണിത്രയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. തൃപ്പൂണിത്ര പൂർണത്രേശ്വരൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന മേളങ്ങളും തായമ്പകളും കഥകളികളും കണ്ട് ശീലിച്ച് അതിലേക്ക് ആകൃഷ്ടയായിട്ടാണ് ഞാൻ ചെണ്ട പഠിച്ചു തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ തൃപ്പൂണിത്ര ഗോപികൃഷ്ണൻ തമ്പുരാനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിച്ച് തായമ്പക, കേളി എന്നിവയുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോയി ശങ്കരകുളങ്ങര രാധാകൃഷ്ണൻ എന്നുള്ള ആശാൻ്റെ അടുത്ത് പഠിച്ച് അവിടുന്ന് വീണ്ടും കൂടുതൽ പഠനത്തിനായിട്ട്, ഉപരിപഠനത്തിനായിട്ട് തായമ്പകയിൽ തന്നെ പോരൂർ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ആശാൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിക്കുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒല്ലൂരിൽ നിന്ന് ആയുർവേദത്തിൽ ബിരുദവും നേടി. ഇപ്പോൾ 3 കൊല്ലമായിട്ട് സ്വന്തമായിട്ട് ആയുർവേദ സ്ഥാപനവും നടത്തുന്നു. അതിൻ്റെ കൂടെ തായമ്പകൾക്കായിക്ക് പ്രൊഫഷണലായിട്ട് പോകുന്നുണ്ട്. ഒരു ചെണ്ട കലാകാരൻ്റെ ഏറ്റവും അധികം കഴിവുകൾ മുഴുവൻ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു കലയാണ് തായമ്പക. ബാക്കി ചെണ്ട മേളത്തിലാണെങ്കിലും പഞ്ചാരി, പാണ്ടി മുതലായ മേളങ്ങളിലൊക്കെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമേ നടക്കുന്നുള്ളൂ. നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് ചെയ്യാനൊന്നുമില്ല. അതിൽ കഥകളിക്കാണെങ്കിൽ നമ്മൾ അക്കമ്പനിയിങ് ആർട്ടിസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യണേ. കഥകളി വേഷത്തിനും പാട്ടിനും യോജിച്ച രീതിയിൽ ചെണ്ട കൊട്ടി അങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. തായമ്പകയാകുമ്പോൾ താളത്തിൽ വക കൊട്ടുക എന്നാണ് പറയുക. അതായത് താളത്തിൻ്റെ ഉള്ളിൽ ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്, ഒരു ബേസിക് ഒരു ഫ്രെയിമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ താളബോധത്തിനെ പറ്റിയിട്ടും നമ്മുടെ സാധകബലത്തിനെയും പ്രദർശിപ്പിക്കാനുള്ള അവസരം ഏറ്റവും കൂടുതലുള്ളത് തായമ്പകയിലാണ്. അതുകൊണ്ടാണ് ഞാൻ തായമ്പക തന്നെ പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. മറ്റ് വാദ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഇപ്പോൾ തിമിലയടക്കമുള്ള വാദ്യങ്ങൾ കൊണ്ട് നമ്മൾ തായമ്പക കൊട്ടുന്നുണ്ട്. ഇപ്പോൾ എടയ്ക്കയിൽ തായമ്പകയുണ്ട്, തിമിലയിൽ തായമ്പകയുണ്ട്, മിഴാവിൽ തായമ്പകയുണ്ട്. തായമ്പക എന്നുള്ളതൊരു ഒരു ഒരു ക്ഷേത്രകലയാണ്. അടിയന്തരത്തിൻ്റെ ക്ഷേത്ര അടിയന്തരങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക, പ്രയോഗിക്കുന്ന ഒരു കലയാണ് തായമ്പക. അപ്പോൾ അതിന് നമ്മുടെ ഈ ഇൻഡി ഒരു ഫ്രീഡം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ചെണ്ടയിലായാലും തിമിലയിലായാലും കൊട്ടുന്ന തായമ്പയ്ക്ക് നമ്മൾ ആർട്ടിസ്റ്റിനുള്ള ഫ്രീഡമാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെയധികം പോപ്പുലറായും വരുന്നത്. ഇപ്പോൾ ഈ കാലത്ത് ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. പഠിച്ചു തുടങ്ങുന്നത് കല്ലുമ്മേലാണ്, നേരെ ചെണ്ടയിലല്ല പഠിച്ചു തുടങ്ങുന്നത്. കല്ലിൽ മരത്തിൻ്റെ പുളിമരത്തിൻ്റെ മുട്ടി കൊണ്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ട. അപ്പോൾ കൈ പൊട്ടും. കൈ പൊട്ടിയാലൊന്നും നമ്മളതിനെ വകവയ്ക്കാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും കൊട്ടുമ്പോഴും കൈ പൊട്ടുകയാണ് ചെയ്യണത്. ആദ്യകാലങ്ങളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ സാധകം എന്നുള്ളൊരു സെക്ഷൻ വരും. കുറച്ച് പ്രൊഫഷണലായി കഴിഞ്ഞാൽ നമ്മൾ സാധകം ചെയ്യും. കൊല്ലത്തിൽ 2 മാസമൊക്കെയാണ് സാധകം ചെയ്യുക. സാധകക്കാലം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്, ഒരു 3:30-4 മണിക്ക് തുടങ്ങുന്ന സെഷൻസാണ്. അപ്പോൾ ആശാൻ്റെ വീട്ടിലൊക്കെ നിന്ന്, പോരൂർ ഉണ്ണികൃഷ്ണ ആശാൻ്റെ വീട്ടിലൊക്കെ നിന്ന് പഠിക്കുന്ന സമയത്ത് രാവിലെ 3:30 മുതൽ 6:30 വരെ ഒരു സെഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ 10 മണി മുതൽ 2 മണി വരെ, വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ, രാത്രിയിൽ വീണ്ടും 8:30 മുതൽ 1 മണിക്കൂർ, അങ്ങനെ ഒരുപാട് സെഷൻസാണ്. ഫിസിക്കലായിട്ട് വളരെയധികം ഡിമാൻഡിങ് ആണ് ഈ ഏത് കലയും. അങ്ങനെ തന്നെയാണ് തായമ്പയ്ക്കും, അത് ചെണ്ട എന്നുള്ള വാദ്യത്തിൻ്റെയും പ്രത്യേകിച്ച് തായമ്പയ്ക്കും ഈ ഒരു എഫേർട്ട് കുറച്ചധികം വേണ്ടി വരുന്നുണ്ട്. അത് അങ്ങനെ ഒരു ഫിസിക്കൽ ഡിമാൻഡ് തന്നെയാണ്. പിന്നെ പ്രോഗ്രാംസിന് പോലെ വളരെ വലിയൊരു ചലഞ്ചാണ്. കാരണം നമ്മുടെ കൂടെ പ്രൊഫഷണലായിട്ട് വരാൻ സ്ത്രീകളില്ല. അപ്പോൾ അതിന് നമ്മൾ പുരുഷന്മാരുടെ കൂടെയാണ് പോണത്. എവിടേക്കൊക്കെ പോണേന്ന് അറിയില്ല. കുറേ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകേണ്ടിയൊക്കെ വരാറുണ്ട്. അങ്ങനൊരു ബുദ്ധിമുട്ടും ധാരാളമുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പാഷൻ കൊണ്ട് അതിജീവിക്കാൻ പറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഫലം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. 500 വേദികൾ കഷ്ടിച്ചായിട്ടുണ്ടാവും തായമ്പക കൊട്ടണത്. 15-16 കൊല്ലമായി കൊട്ടി തുടങ്ങിയിട്ട് 500 വേദികളോളം കൊട്ടിയിട്ടുണ്ട് ഞാൻ. ഈ അടുത്ത് നടന്ന ഒരു തായമ്പകയാണ് ഗുരുവായൂരാണ് കൊട്ടിയത്. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ, അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് കൊട്ടാൻ നിരോധനമുണ്ട്. അപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തായമ്പ കൊട്ടാൻ പറ്റി ഈ കഴിഞ്ഞ മാസം.
അത് വളരെയധികം എന്തോ ഒരു ഈശ്വര കൃപാണോ. അങ്ങനെ നമ്മളെല്ലാവരും ഏതൊരു ആർട്ടിസ്റ്റും കൊതിക്കുന്ന ഒരു വേദിയാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധി എന്ന് പറഞ്ഞാൽ. അവിടെ കൊട്ടിയതാണ് ഏറ്റവും വളരെ വളരെയധികം സന്തോഷം തോന്നിയത്. അതുപോലെ ഒരുപാട് തായമ്പുകളിൽ ഗുരുനാഥന്മാരുടെ പ്രസൻസിൽ, അതായത് ചെണ്ടയിൽ അല്ലെങ്കിൽ കൂടി മറ്റ് വാദ്യങ്ങളിൽ പ്രസിദ്ധരായ ഗുരുനാഥന്മാരുടെ പ്രസൻസിൽ തായമ്പ് കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ അടുത്തുണ്ടായതും വളരെ സന്തോഷമുണ്ടായതും ആയതുകൊണ്ട് ഞാൻ ഗുരുവായൂരത്തെ കാര്യം എടുത്തു പറഞ്ഞതാണ്. തായമ്പക ഈ പറഞ്ഞ പോലെ പഠനം തുടരണമെന്നുണ്ട്, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം, കൊട്ടണത് കുറച്ചും കൂടി നന്നായിട്ട് കൊട്ടണമെന്നുണ്ട്. പിന്നെ കളിക്കൊട്ട് പഠിക്കണം എന്നാഗ്രഹമുണ്ട്, കഥകളിക്കൊട്ട് പഠിക്കണം എന്നാഗ്രഹമുണ്ട്. അതിന് എൻ്റെ ഹസ്ബൻഡ് കലാമണ്ഡലം ഹരീഷ് മാരാർ കലാമണ്ഡലത്തിൽ നിന്ന് ചെണ്ട പഠിച്ചിറങ്ങിയ ആളാണ്. അദ്ദേഹം കലാമണ്ഡലത്തിൽ 7 കൊല്ലത്തോളം ജോലി ചെയ്തു അധ്യാപകനായിട്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ RLV കോളേജിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് തായമ്പയും. അപ്പോൾ കഥകളിക്കൊട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പഠിക്കാൻ മോഹമുണ്ട്. ഫാമിലി സപ്പോർട്ടാണ്. ഒരു പെൺകുട്ടി കലയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ കാര്യം ഫാമിലി സപ്പോർട്ടാണ്. എൻ്റെ അമ്മയും അച്ഛനും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. രാവിലെ തൃശ്ശൂർ താമസിച്ച് സാധകത്തിനൊക്കെ പോകുമ്പോൾ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള അമ്പലത്തിലൊക്കെയാണ് സാധകം പതിവ്. അപ്പോൾ രാവിലെ 4 മണിക്ക് സാധകത്തിന് ഇവരെൻ്റെ കൂടെ വരും. ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവരെൻ്റെ കൂടെ വരും. പ്രോഗ്രാംസിന് എവിടെയാണെങ്കിലും അവരെൻ്റെ കൂടെ വരും. അങ്ങനെയായിരുന്നു കല്യാണത്തിന് മുമ്പുള്ള ഫാമിലി സപ്പോർട്ട്. കല്യാണത്തിന് ശേഷവും അവിടുത്തെ അമ്മയും അച്ഛനും, അതെ, ഹരീഷിൻ്റെ അച്ഛൻ കലാമണ്ഡലം പരമേശ്വരമാരാരാണ്, തൃശ്ശൂർ പൂരത്തിൻ്റെ മഠത്തിൽ വരവിൻ്റെ പ്രമാണിയാണ്. അദ്ദേഹവും അവിടുത്തെ അമ്മയും വളരെ സപ്പോർട്ടീവാണ്. ഹരീഷും അതുപോലെ വളരെ സപ്പോർട്ടീവാണ്. ഈ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കല മുമ്പിലേക്ക് കൊണ്ടു നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം കലാകാരി എന്നതിലുപരി ആണുങ്ങളുടെ കൂടെയാണ് പെർഫോം ചെയ്യണത്, സ്ത്രീകളല്ല കൂടെ. ആണുങ്ങളുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ അതിനെ വളരെ സപ്പോർട്ടീവായിട്ട് അതിന് എന്താ പറയുക, നമുക്ക് എൻകറേജ്മെൻറ്റ് തരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെ തരുന്നൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതും അങ്ങനെ തരുന്നൊരു ഫാമിലിയിലേക്കാണ് ഞാൻ കല്യാണം കഴിഞ്ഞു പോയതും. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് എപ്പോഴും ഉണ്ട് കൂടെ. എനിക്ക് 2011 കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി ആശാൻ സ്മാരക പുരസ്കാരം, യുവ കലാ തായമ്പ കലാകാരിക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2015 ഞാനും എൻ്റെ ഹസ്ബൻഡ് കലാമണ്ഡലം ഹരീഷ് മാരാരും ചേർന്നിട്ട് നമ്മൾ 2013 തായമ്പക അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദമ്പതി തായമ്പക എന്നാണ് പറയണേ. ഞങ്ങൾക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ദമ്പതികളാണ് തായമ്പകയിൽ. അങ്ങനെ ഒരു അംഗീകാരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും പാഷനാകുമ്പോൾ നമുക്ക് രണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം ഞാൻ ആയുർവേദം തിരഞ്ഞെടുത്ത് പഠിച്ചതാണ്. ആയുർവേദം മതി എന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്ത് പഠിച്ചതാണ് ആയുർവേദം. അതിലെ സംസ്കൃതത്തിനോടുള്ള ഇഷ്ടവും ഈ ആയുർവേദത്തിൻ്റെ സാധ്യതകളും മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുത്തതാണ് ആയുർവേദം. ചെണ്ടയാണെങ്കിലും അതിനോട് അത്രയും അധികം കമ്പാഷനോടുകൂടി തന്നെ തിരഞ്ഞെടുത്തതായതുകൊണ്ട് എനിക്ക് രണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. രണ്ടും വളരെ മാനേജബിളായിട്ട്, രണ്ട് കരിയറിനും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ട്. ആയുർവേദവും അതെ, ചെണ്ടയും അതെ, കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനി കഥകളിക്കൊട്ട് പഠിക്കണമെന്ന് മോഹമുണ്ട്. പിന്നെ ആയുർവേദത്തിലാണെങ്കിലും ഫെർദർ ഹയർ സ്റ്റഡീസിന് മോഹമുണ്ട്. ഇതൊക്കെ അതിൻ്റെ സമയങ്ങളാകുമ്പോൾ എല്ലാം നടക്കും, തീരുമാനമുണ്ട്. അതിനുള്ള എഫേർട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കല പഠിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ അക്കാഡമിക് പഠിത്തം അല്ലെങ്കിൽ സ്കൂൾ പഠിത്തം തളർന്നു പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും എന്നുള്ള ചിന്ത പല കുട്ടികളിലും ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് എന്ത് പഠിക്കുകയാണെങ്കിലും 10ാം ക്ലാസ്സായി 12ാം ക്ലാസ്സായി അത് നിർത്തി, എൻജിനീയറിങ്ങിന് പോയി, മെഡിസിന് പോയി, അത് നിർത്തി. അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു കലാപഠനം അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ, കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടോ ഡാൻസോ പാട്ടോ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള എന്തും നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള പഠനത്തിനെ കൂടുതൽ സഹായിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. അതേപോലെ കോമ്പറ്റീഷൻസിന് മാത്രമായിട്ടുള്ള പഠനം, എല്ലാവരും 10ാം ക്ലാസ്സിൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ, ഇപ്പം പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ചെണ്ട പഠിക്കുന്നുണ്ട്, കഥകളി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ വരുന്നില്ല. അവർ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടോ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ടോ പഠിച്ച് തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത മാറ്റി വെച്ചിട്ട് ജെന്യുവൻ ആയിട്ട് കലയും അതുപോലെ തന്നെ അക്കാഡമിക് പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്. കാരണം ഇത് രണ്ടും ജീവിതത്തിന് വളരെയധികം പോഷകം നൽകുന്നതാണ്. ഒരു ലൈഫിന് എക്സ്ട്രാ ലൈഫ് തരുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പഠനമായാലും എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള കാര്യങ്ങളായാലും. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റും, പറ്റാതിരിക്കുമൊന്നുമില്ല, പറ്റും വേണമെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അങ്ങനെ തന്നെ ഇനിയുള്ള കുട്ടികൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം.